Hi dears, welcome to my channel. Appo innu vannirikkunnathu oru adipoli aayittulla video aayittanu. Ottiri perku chalappo useful aayirikkunna oru video aayirikkundo. Kaaranam ammayum kunnyokke oru bottom dress okke ittittu nadakkan aagrahikkunnavar undavalle. Pratheeji pembillarokke aanengil oru bottom kunnya dressum adu pole thana velliya dress okke adichittu idunnathu njan ottiri kandittunde njan oru vaadu aagrahichathum koodi aanu ṭo mōḷa annu nannu samthi idu pole okke cheyanannu. Appo innu ente kayil enikku oru sari kittittunde enikku ee oru sari sponsor cheythathu. Nammala relative aayittulla Srijeji aanu pandu നമ്മുടെ 90 കിഡ്സിൻ്റെ ഒക്കെ അമ്മമാരുടെ കയ്യിൽ എനിക്കൊന്ന് കല്യാണ സാരി എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതുപോലത്തെ ഒരു ടൈപ്പ് സാരി ആയിരിക്കും അല്ലേ. എൻ്റെ അമ്മക്ക് ഇതുപോലത്തെ ഏകദേശം ഒരു മഞ്ഞ യെല്ലോ കളർ ആ ഒരു ടൈപ്പ് യെല്ലോക്ക് ബ്രൗൺ കളർ ബോർഡറും ആ ഒരു ടൈപ്പാട്ടോ. ഇത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ സാരിയൊക്കെ അമ്മമാരുടെ കല്യാണ സാരിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എന്താ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, നമുക്ക് വേണ്ടാത്ത കളർ അതായത് കുഞ്ഞുങ്ങൾക്ക് അടിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം മുന്താണി സാരിയുടെ ആ ഒരു തലഭാഗത്ത് വരുന്നത് കുറച്ച് ഡിസൈനായിട്ടുള്ള ഗ്രീൻ കളറായിരുന്നു. ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് മാറ്റിയതിന് ശേഷം ഞാൻ കസവ് രണ്ട് വശത്തും ഒരേപോലെ കസവ് ഉണ്ടാവുമല്ലോ ആ ഒരു കസവിൻ്റെ ഒരു സൈഡിൽ നിന്നതായി ഇതുപോലെ നല്ല രീതിയിൽ നീറ്റായിട്ട് ഒരു അര ഇഞ്ച് ഗ്രീൻ കളറോടുകൂടി തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കസവ് നിന്ന് ഒരു അര ഇഞ്ച് മുകളിലൂടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴത്തെ കസവുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു കസവിൻ്റെ തടി ഒന്ന് കൂട്ടിക്കിട്ടാം, തിക്നെസ് ഒന്ന് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കസവ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി. ഏകദേശം രണ്ട് ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇനി വേണ്ടത് അതിൻ്റെ ബോഡി പോസ്റ്ററിൽ വരുന്ന ഭാഗം ഒന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഞാൻ, എടുക്കുന്നത് എൻ്റെ ഒരു കറക്റ്റ് അളവിനുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ അരഭാഗത്തോടം വരുന്ന ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തും അതുപോലെ തന്നെ തോൾക്കുഴിയും എല്ലാം ഒന്ന് അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ നമ്മളൊന്ന് തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് കലത്തിലെങ്കിലും വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കറക്റ്റ് അളവുള്ളതൊക്കെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ലൈൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് ഇടാൻ വേണ്ടി നോക്കണം, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് വരച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കട്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ പോലത്തെ ബോഡി പോർഷനും അതുപോലെ തന്നെ ആ ഒരു ടോപ്പ് പോർഷൻ്റെ ഭാഗം കംപ്ലീറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ട് കസവായിട്ട് വരുന്നത് താഴ്ഭാഗം, പിന്നെ നമ്മളെ മുന്താണിയിൽ വരുന്ന ഒരു റോസ് കളർ ഭാഗം ഉണ്ടല്ലോ അത് കൈക്ക് കൈയിൻ്റെ സ്ലീവായിട്ടുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ആ ഒരു കസവും കസവും കൂടി അതായത് ബോർഡറായിട്ട് വന്നിട്ടുള്ള ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ വശം കുറച്ചൊന്ന് കനത്തിൽ നല്ല തടി കൂട്ടി എടുക്കുന്നുണ്ട്. വലിയ കസവായിട്ടിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അടിക്കാൻ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തുണിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മക്കും കുഞ്ഞിനൊക്കെ ഒരു ബോതൺ ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി ഈ ഒരു സാരിക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കുറവാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ കളർ ക്ലോത്തും കൂടി ഒരു കോട്ടൺ കൈൻഡ് ഓഫ് ഒരു ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതും കൂടി മാറ്റിയപ്പോൾ എനിക്ക് ഒത്തിരി ലെങ്ത്ത് വ്യത്യാസം കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഫ്രില്ലൊന്നും ഇട്ടെടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഒരുപാട് ലെങ്ത്തിൽ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കും കൂടി അടിക്കേണ്ടതല്ലേ. അപ്പോൾ അതിൽ ഉള്ള തുണി വെച്ച് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ നമ്മളൊന്ന് കസവ് രണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ ഉണ്ടായ കസവ് ഇതാ ഇതുപോലെ അടിച്ച് ഞാൻ ഇത്രയും വീതിയുള്ളതാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തതാണ് ഒരു ഐഡിയ ഉണ്ടാകും. കാരണം ആ റോസ് കളർ ഭാഗം നമ്മുടെ ഉള്ളിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബോഡി പോർഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു സാരിക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു അവർ തന്നെ കുറച്ചധികം ലെങ്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ ഗ്രീൻ കളർ കൊടുത്തു എന്ന് പറഞ്ഞേ. അതാണ് നമ്മളിപ്പോൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ നമ്മൾ ലൈനിങ്ങിനോ കാര്യത്തിനോ വേറെ ഒന്നും തുണിയൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രീൻ കളർ ക്ലോത്ത് ആട്ടോ അവർ കൊടുത്തിട്ടുണ്ടായത് ഉള്ളിൽ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതന്നെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് എൻ്റെ ബോഡി പോർഷൻ മാത്രമാണ് കവർ ചെയ്തെടുക്കുന്നത്. കാരണം സാരി നല്ല കട്ടിയുള്ള സാരിയാണ്. ഉള്ളിൽ എന്തായാലും നമ്മൾ അണ്ടർസ്കേർട്ടോ പാൻറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതുപോലുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ലൈനിങ് ഇതിനും കൂടെ കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് ഒരുമാതിരി ചാക്ക് പോലും ഉണ്ടാവും, ഇങ്ങനെ പൊങ്ങി നിന്നിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ പാവാടേൻ്റെ പോഷൻ വരുന്ന പോഷൻ ആ ഒരു ഭാഗത്ത് ലൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അതിൻ്റെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് ഒന്ന് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കഴുത്ത് പോഷൻ കട്ട് ചെയ്തതിനു ശേഷം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനൊരു വലിയൊരു എന്താണ് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലിലാണോ എന്ന് ചോദിച്ചാൽ ട്യൂട്ടോറിയലാണ്. പക്ഷെ അതെങ്ങനെയാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ക്രാഫ്റ്റ് പോലെ അത്ര സിമ്പിളായിട്ട് സിമ്പിളാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിമ്പിളാവും. പക്ഷെ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തൊരു കുഴപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ കഴുത്ത് പതിച്ചടിച്ചതിന് ശേഷം, അതായത് നല്ല വശത്തേക്ക് ചേർത്ത് എത്തിയതിന് ശേഷം ലൈനിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി അതും കൂടി ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം തോൾക്കുഴിയും കാര്യങ്ങളും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങി തോൾക്കുഴി വരെയുള്ള ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുത്ത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിങ് എന്ന് തുണി ക്ലോത്ത് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ദാ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കൂടി പറ്റുണ്ടോ. അങ്ങനെ ദാ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അഡീഷണലായിട്ട് വരുന്ന ക്ലോത്തൊക്കെ അത് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലോത്ത് വേസ്റ്റ് ആവാണ്ട് കിട്ടും ചെയ്യും. വേണ്ട ക്ലോത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാവാടേനെ പോലത്തെ ഭാഗങ്ങളിൽ കുറച്ച് കുറച്ച് ഞെറി വിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് ഞാൻ ജസ്റ്റ് എന്താ ചെയ്തത് വെച്ചാൽ ഈക്വലായിട്ട്, അതായത് നമ്മൾ ആ ഒരു പാവാടേൻ്റെ പോർഷനായിട്ട് എടുത്തിട്ടുള്ള ഭാഗം ഈക്വലായിട്ട് മടക്കിയിട്ട് രണ്ട് പോർഷൻ തന്നെ ആക്കി കട്ട് ചെയ്തെടുത്തു. ഞാൻ നോർമലി ചെയ്ത് വെച്ചാൽ ബോഡി പോർഷൻ കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് ഒരുമിച്ചാണ് ഫ്രില്ലിട്ട് കൊടുക്കുക, ആ ഒരു ഞെറിവിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെയ്തത് കാരണം പിന്നെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു നെഗറ്റീവ് എന്താ വെച്ചാൽ ചിലപ്പോൾ പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ക്ലോത്ത് തീരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അടുപ്പിച്ചൊക്കെ ഫ്രില്ലിട്ട് കൊടുത്താൽ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ എനിക്ക് സാരിക്ക് ലെങ്ത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രില്ലൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു തുണി തികഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈക്വലായിട്ട് രണ്ട് പീസ് ആക്കിയതിന് ശേഷം ഓരോ പീസിനും ജോയിൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് രണ്ട് സൈഡും കൂട്ടി അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതായത് ബോഡി പോർഷൻ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ജസ്റ്റ് ഫ്രില്ലിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്കിലത്തെ പോർഷനും ഫ്രില്ലിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടും കൂടി ഇതുപോലെ നല്ലവശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അരികൊക്കെ രണ്ട് സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്തു. പറയുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുന്നത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അതാ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ടിട്ട് നമ്മളൊന്ന് കംപ്ലീറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രില്ലിട്ടതിന് ശേഷം നല്ല വശത്ത് നമ്മൾ തുറന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ നല്ല പതിഞ്ഞ് നിൽക്കും ചെയ്യും. ഇങ്ങനെ പൊങ്ങി നിന്നിട്ടുള്ള ഒരു വൃത്തിയോട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് പതിച്ചടിച്ചിട്ടും കൂടി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും മറക്കാണ്ട് ചെയ്യണം. അങ്ങനെ രണ്ടും കൂടി നമ്മൾ അടിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഭാഗം. അപ്പം മുന്താണിയിൽ വരുന്നിട്ടുള്ള ഒരു മെറൂൺ കളർ ഡിസൈൻ വരുന്ന ഭാഗം, മെറൂൺ ഒരു റോസ് കൈൻഡ് ഓഫ് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഞൊറി കൊടുത്തിട്ട് ഒരു ചെറിയ പഫിൻ്റെ ഒരു കൈൻഡ് ഓഫ് ലുക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എങ്ങനെ നന്നാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം എന്താ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം, സോറി ജസ്റ്റ് ആ ഒരു നമ്മളൊരു അളവിനെടുത്തിട്ടുള്ള ഡ്രസ്സ് എടുത്തതിന് ശേഷം അതിലേക്കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ ജസ്റ്റ് ഞാൻ ഫ്രില്ലിടുന്നത് കൊണ്ട് തന്നെ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ മിഡിൽ പോയിൻറ്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ മിഡിലുമായിട്ട് വെച്ചതിന് ശേഷം നടുക്കുന്നാണ് ഓരോ സൈഡിലേക്കും അടിച്ചു കൊടുത്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒന്ന് രണ്ട് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുഞ്ഞ് പഫാണ്, ഒരുപാട് ഇങ്ങനെ ഹ്യൂജ് ആയിട്ട് ബലൂൺ പോലെ നിൽക്കുന്ന അങ്ങനെയല്ല, കുഞ്ഞ് ഒന്ന് രണ്ട് ചെറിയ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ലുക്കാണ് ഫൈനൽ ലുക്കാണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഇതുപോലെ കുഞ്ഞ് ഞെറിവൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ തോൾക്കുഴി മാത്രം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാണ്ട് അവിടെ വിട്ടതിന് ശേഷം ബാക്കി ഭാഗം മാത്രമാണ് ജോയിൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കെന്തോ നമ്മളെ ബോഡി പോഷനും അതൊക്കെ നല്ല കറക്റ്റ് സൈസിന് വന്നോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് അറിയാനുള്ള ഒരു ത്വര കൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ തോൾക്കുഴീൻ്റെ അവിടെ വരെ നമ്മളൊന്ന് ബോഡി പോർഷനിലേക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് കറക്റ്റായിട്ടുള്ള അളവ് വരുന്ന രീതിയിൽ ഒന്ന് നമ്മൾ കൈക്കൊന്ന് അളവെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ രണ്ട് വശവും ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെറിയൊരു റിബൺ പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു ബെൽറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കുറച്ച് കസവുണ്ടല്ലോ, അതും അതുപോലെ തന്നെ ഗ്രീൻ കളറ് കുഞ്ഞതായിട്ട് ഇതായി ഇതുപോലെ നമ്മളൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നല്ല വശവും കിട്ടുന്ന രീതിയിൽ സേഫ്റ്റി പിൻ വെച്ച് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഹെയർ ബോസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ കുഞ്ഞ റിബൺ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടും കൂടിയിട്ട് രണ്ട് വശം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു റിംഗ് കൈൻഡ് ഓഫ് ഒന്ന് നമ്മളൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ഇറക്കിയിട്ട് നല്ല വശം ഒന്ന് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. പലർക്കും അറിയായിരിക്കും, എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഇതുപോലെ കുത്തി കുത്തി എടുക്കുമ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് ഇതായി ഇതുപോലെ ഒന്ന് വലിച്ച് വലിച്ച് വലിച്ച്
വലിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വശം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ രണ്ട് രീതി രണ്ടിലും നമ്മൾ ചെയ്തു. ഞാൻ മിഡിലായിട്ട് കൊടുക്കാണ്ട് ഒരു പട്ട പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു കസവ് തുണി എടുത്തിട്ടുണ്ട്, നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ഒരു ബാക്കി പോർഷനാണ്. അത് ഇതാ ഇതുപോലൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അളവും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കുഞ്ഞ് ഗ്രീൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റിബൺ കൈൻഡ് ഓഫ് സാധനം കൂടി അതിൻ്റെ ഉള്ളിലൂടെ ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമുക്ക് കുഞ്ഞോൻ്റെ ഡ്രസ്സും കൂടി ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അളവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചധികം ഞാൻ കുറച്ചും കൂടി വലിയതായാലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അളവാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ അളവൊക്കെ ഇപ്പം തന്നെ വലുതാണ്, എന്നാലും കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ഡ്രസ്സൊക്കെ പിന്നെയല്ലേ യൂസ് ചെയ്യുക കൂടുതലായിട്ട്. അപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണം വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രില്ലിട്ടിട്ട് ആ ഒരു പാവാടേൻ്റെ ഭാഗം റെഡിയാക്കി എടുക്കാൻ. കാരണം കുഞ്ഞുങ്ങൾക്ക് അത്രയൊന്നും ക്ലോത്ത് ഉണ്ടായിരുന്നില്ല, എൻ്റെത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലോത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോഷൻ നോക്കിയിട്ട് ഒരു ഗ്രീൻ കളർ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് മുന്താണീൻ്റെ ഭാഗത്തു നിന്ന്. ആ ഭാഗമാണ് കുഞ്ഞുങ്ങൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയി ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ജോയിൻ ജോയിൻ പീസൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്നൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാ ഇതുപോലെ കസവും കൂടി അതിൻ്റെ ബോർഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നല്ല വശം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിച്ച് എപ്പോഴും ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തെടുത്തത് നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പതിച്ചടിച്ച് കൊടുത്താൽ അതിങ്ങനെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യില്ല, അത് അവിടെ തന്നെ ഉള്ള പോലത്തെ ഒരു ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ നൂല് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കുഞ്ഞാവിൻ്റെ ഡ്രസ്സിന് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്, അതായത് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും, അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന രീതിയിൽ ഓരോ ഫ്രില്ലും അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ഒരു വശത്തേക്കാണെങ്കിൽ മറ്റേത് അതിൻ്റെ ഫേസ് ടു ഫേസ് നിൽക്കുന്ന രീതിയിൽ തിരിച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നോർമലി ചെയ്യുമ്പോൾ ഒരേ വശത്തേക്കല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുക, ഇത് ഒന്ന് തിരിച്ച് ഒന്ന് വലത്തേക്ക് ഒന്ന് ഇടത്തേക്ക് അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ വിടർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബോഡി പോർഷൻ അതുപോലെ തന്നെ കുഞ്ഞുടുപ്പ് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, അതൊന്നും ശ്രദ്ധിക്കണം. അതിനുശേഷം ബോഡി പോർഷനും ആ ഒരു നെക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ലൈനിങ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം നല്ല കട്ടിയുള്ള തുണിയാണ്. ഒരുപാട് ലൈനിങ് ഒക്കെ കൊടുത്താൽ ഭയങ്കര ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പതിച്ചടിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുത്തുന്ന പ്രശ്നം അങ്ങനെയൊന്നും വരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതാ ഇതുപോലെ ചെറിയൊരു എന്താണ് ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പിലൊക്കെ നമ്മളൊന്ന് ഒരു നല്ല വശം ചേർത്ത് നിർത്തിയിട്ട് ഒരു ക്ലോത്തും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മിഡിലൂടെ ആ ഒരു രണ്ട് വശമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കിങ്ങനെ അതായത് നമുക്ക് ഹുക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെതുമായിട്ട് നല്ല രീതിയിൽ മാച്ചാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ, കാരണം ഞാൻ സ്ലീവിനെ യൂസ് ചെയ്ത കുറച്ച് തുണിക്കാശിനും ഉണ്ട് ഇട ബാക്കി, അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു റിബൺ കൈൻഡ് ഓഫ് രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഫ്രില്ലിട്ടിട്ട് നല്ല രീതിയിലൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് വശത്തും ചെയ്തെടുക്കണം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു കസവിൻ്റെ ഒരു കുഞ്ഞു പീസും കൂടി ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു അൽക്കുലത്ത് പണിയും കൂടി ചെയ്ത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കെട്ടുന്ന വെച്ച് കൊടുക്കുമല്ലോ, അതിന് ഒരു ഒരു ഡാസിൽ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് നല്ല വശം ഇതായി ഇതുപോലെ ഒന്ന് ചേർത്ത് നിർത്തിയതിന് ശേഷം അങ്ങ് കോൺ മുതൽ താഴേക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വശത്തേക്ക് നല്ല രീതിയിൽ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ രണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കെട്ട് വരുന്ന രീതിയിലുള്ള ഭാഗത്ത് നോക്കിയിട്ട് ഒന്ന് അത് ജോയിനും കൂടെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബോഡി പോർഷനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്രില്ലിട്ട ഭാഗം കൂടി ആ ഒരു ബോഡി പോർഷനായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ, ഈസിയാണ് പരിപാടി. പറയുമ്പോൾ നല്ല എളുപ്പമാണ്, ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പം എന്തായാലും ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ. അപ്പോൾ എൻ്റെ ഡ്രീമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപോലത്തെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലത്തെ ഡ്രസ്സായിട്ട് നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ഇട്ടിട്ടിതാ ഇതാണ് ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ചേരുന്നുണ്ടോ, ഇഷ്ടമായോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഈ ഒരു അടിച്ചിട്ടുള്ള ലുക്കും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഈ ഒരു അടിച്ച ഡ്രസ്സ്, അതായത് ഞാൻ ഒത്തിരി പ്രൊഫഷണലി അടിക്കുന്ന ഒരാളൊന്നുമല്ല, അപ്പോൾ അടിച്ചിട്ട് നന്നായിട്ടുണ്ടോ ചേരുന്നുണ്ടോ ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ നോക്കുക, ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട്
അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു, ടേക്ക് കെയർ.